സീബ്ര ക്രോസിംഗുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയ്ക്ക് കോട്ടയത്തും തുടക്കമായി. ഗതാഗത നിയമങ്ങൾ പാലിക്കാതെയും കാൽനട യാത്രികർക്ക് ഭീഷണിയാകുന്ന തരത്തിൽ വാഹനം ഓടിക്കുന്നവരെയും ബോധവൽക്കരിച്ചുകൊണ്ടാണ് പരിശോധന ആരംഭിച്ചത്. അപകട സാധ്യത കൂടിയ സീബ്ര ക്രോസിംഗുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. പല സീബ്ര ക്രോസിംഗുകളിലും കാൽനട യാത്രികർക്ക് റോഡ് മുറിച്ചു കിടക്കുന്നതിനായി വാഹനങ്ങൾ നിർത്തിക്കൊടുക്കുന്നില്ല. മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് അലക്ഷ്യമായി റോഡ് മറികടക്കുന്നു. സീബ്ര ക്രോസിംഗ് സമീപമുണ്ടെങ്കിലും ഇത് കണക്കാക്കാതെ ഏത് ഭാഗത്തുനിന്നും റോഡ് മറികടക്കുന്ന മറ്റു ചിലർ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങളെ ശ്രദ്ധിക്കാതെ പെട്ടെന്ന് യൂടേൺ എടുക്കുക. ഇത്തരം നിരവധി ട്രാഫിക് നിയമ ലംഘനങ്ങളാണ് ഒരു 5 മിനിറ്റിൽ ശാസ്ത്രി റോഡിലെ ഈ സീബ്ര ക്രോസിംഗിൽ പരിശോധനയ്ക്കെത്തിയ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ പിടികൂടിയത്. ആരെയും ഇവർ വെറുതെ വിട്ടില്ല. ട്രാഫിക് നിയമങ്ങൾ തെറ്റിച്ച വിദ്യാർത്ഥികളെയും സ്ത്രീകളെയും വാഹനയാത്രികരെയും എല്ലാവരെയും പിടിച്ചു നിർത്തി കർശന ബോധവൽക്കരണവും ഉപദേശവും നടത്തിയാണ് തുടർയാത്ര അനുവദിച്ചത്. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം 3 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ തിരക്കേറിയ സീബ്ര ക്രോസിംഗുകളിലാണ് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കർശന പരിശോധന നടത്തുന്നത്. കോട്ടയം ജില്ലയിൽ ഈ ദിവസങ്ങളിൽ 28 പോയിന്റുകളിലായിരിക്കും പരിശോധന നടത്തുക. ആദ്യഘട്ടത്തിൽ തെറ്റുതിരുത്തിയുള്ള ഉപദേശം നൽകി തുടർയാത്ര അനുവദിക്കുമ്പോൾ 10 ശേഷം പിഴ ചുമത്തുവാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആശാകുമാർ പറഞ്ഞു. ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം 3 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ കോട്ടയം നഗരത്തിലെ തിരക്കേറിയ സീബ്ര ക്രോസിംഗുകളിൽ കൃത്യമായ വാഹന പരിശോധന നടത്തുകയും ഈ പരിശോധന നടത്തി ഈ നിയമം ലംഘിക്കുന്ന വാഹനങ്ങൾക്ക് കൃത്യമായ ഉപദേശം നൽകിയാണ് തൽക്കാലം ചെയ്യുന്നത്. അതിനുശേഷം അടുത്ത ആഴ്ച മുതൽ അത് ഫൈൻ ഈടാക്കി തുടങ്ങുന്നതാണ്. സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റ് എന്നിവ ധരിക്കാതെ യാത്ര ചെയ്യുന്നവർക്ക് കൃത്യമായി പിഴ ചുമത്തുവാനും ഇവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പിന്റെ സ്പെഷ്യൽ സ്ക്വാഡുകളായിരിക്കും പരിശോധനയ്ക്ക് നേതൃത്വം നൽകുക. കോട്ടയം ടൗണിൽ തിരക്കേറിയ ഭാഗത്ത് വരും ദിവസങ്ങളിലും പരിശോധന നടക്കും. AC വിനൂസ്, കോട്ടയം.